عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رايا سهودرنگلے، رمضان نملے کڑکوان ایدانم دیوسنگل ماترمے باقیولو. رمضان نملے کڑکوم بول نمک رمضان نی وینڈی ഒരുങ്ങേണ്ടതുണ്ട്. മനുഷ്യർ പല രൂപത്തിൽ റമളാനിന് വേണ്ടി ഒരുങ്ങാറുണ്ട്. കച്ചവടക്കാരായ ആളുകളാണെങ്കിൽ റമളാനിന് ഏറ്റവും കൂടുതൽ വിൽക്കാൻ സാധിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതാണ് എന്നത് തിരഞ്ഞെടുത്തുകൊണ്ട് അവരത് ധാരാളം വാങ്ങിവെക്കും. ഈത്തപ്പഴ കച്ചവടക്കാർ, മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന ആളുകൾ പോലെയുള്ള ആളുകൾ അത് ധാരാളം വാങ്ങിവെക്കും, അതിനുവേണ്ടി തയ്യാറായി നിൽക്കും. ഇനി സാധാരണ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ വാങ്ങിവെക്കും. നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് വാങ്ങിവെക്കാറുണ്ട്. റമദാനിന് ശേഷം ഉടനെ തന്നെ കിടന്നു വരുന്ന പെരുന്നാളിന് വേണ്ടി വസ്ത്രങ്ങൾ ആളുകൾ നേരത്തെ റമദാനിന് മുമ്പേ വാങ്ങിവെക്കാറുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അല്ലാഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ചെയ്യുകയാണ് എങ്കിൽ ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹു തആല പ്രത്യേകത അറിയിച്ച അവൻ കൽപ്പിച്ച കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതെങ്ങനെ നന്നായി ചെയ്യണം എന്നത് പഠിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങാറില്ല. യഥാർത്ഥത്തിൽ റമദാനിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് റമദാൻ എങ്ങനെ നന്നായി നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹു എന്നിൽ നിന്നും സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ എനിക്ക് സാധിക്കും, അതിനുവേണ്ടി ഞാൻ തയ്യാറാകണമെന്ന്. അതിന് റമദാനിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളത് അതിന്റെ പകുതി ഭാഗമാണ്. ഇത്തിബാഅ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് എങ്ങനെയാണ് എനിക്ക് റമദാനിലെ നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നത് പഠിക്കലാണ് അതിലുള്ളത്. അഥവാ അഹ്കാമുകൾ പഠിക്കുമ്പോൾ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തിബാഅാണ് പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു? നിസ്കാരം നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്? സക്കാത്ത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവിടുന്ന് സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചത്? നോമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവിടുന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി ഭാഗം ഇഖ്ലാസാണ്. അള്ളാഹു തആലയിലേക്ക് മാത്രമായിക്കൊണ്ട്, മറ്റൊരാളെയും കാണിക്കാതെ, റബ്ബിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം എന്ന നിയത്തോടുകൂടി ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഇഖ്ലാസിന്റെ ഭാഗം അതാണ്. ഇത് രണ്ടും ഒരുപോലെ പഠിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് നല്ല ഇഖ്ലാസുണ്ട്, നോമ്പെടുക്കാൻ വലിയ ആഗ്രഹമുണ്ട്, മറ്റൊരാളെയും കാണിക്കാനല്ല, പക്ഷെ അവന് നോമ്പിനെ കുറിച്ചൊന്നും അറിയില്ല, അതിന്റെ വിധിവിലക്കുകൾ ഒന്നും പഠിച്ചിട്ടില്ല.
നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അവൻ അറിയില്ല. ചിലപ്പോൾ അവൻ അതിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ടാകും. നോമ്പിന്റെ അർക്കാൻ എന്താ, നോമ്പിൽ നിർബന്ധമായി നീ പാലിച്ചിരിക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അവന് യാതൊരു വിവരവും ഉണ്ടാവുകയില്ല. പക്ഷെ നല്ല ഇഖ്ലാസുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ സഹോദരങ്ങളെ, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോമ്പില്ലാതായിത്തീരും. കാരണം ഇഖ്ലാസ് കൊണ്ട് മാത്രം ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല, മറിച്ച് അതിനോടൊപ്പം ഇത്തിബാ വേണം. ആ ഇഖ്ലാസോടുകൂടി റബ്ബിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യാമെന്നതുകൂടി അവൻ പഠിക്കണം. എന്നെ ഒരാൾ നേരെ തിരിച്ചും സഹോദരങ്ങളെ, അതും സംഭവിക്കാം. നമ്മളൊക്കെ അത് വളരെയധികം കരുതിയിരിക്കണം. നന്നായി ഇത്തിബാ ഉണ്ട്, കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ കറക്റ്റ് അറിയാം, എവിടെ കൈവെക്കണം, എവിടെ കാല് വെക്കണം, എപ്പോൾ വിരലണക്കണം, എല്ലാം നമുക്കറിയാം. പക്ഷെ ഇഖ്ലാസ് ഇല്ലാതായി പോയാൽ ഇതൊക്കെ ആർക്കോ വേണ്ടി, ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി, ആരുടെയെങ്കിലും തൃപ്തിക്ക് വേണ്ടി ചെയ്താൽ അതും സ്വീകരിക്കപ്പെടാതെ വരും. അതുപോലെ തന്നെയാണ് റമദാനിന്റെ കാര്യവും മറ്റ് ഇബാദത്തുകളുടെ കാര്യവും. ഇഖ്ലാസും ഇത്തിബാഉം സഹോദരങ്ങളെ, അത് രണ്ടും ഒരുമിപ്പിക്കണം. അപ്പൊ അതിന്റെ ഇത്തിബാഇന്റെ ഭാഗം അഥവാ അതിന്റെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ പഠിക്കുക എന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് പഠിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നിർബന്ധമായ കാര്യങ്ങൾ, അത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്, സുന്നത്തല്ല. ഒരാൾക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, നോമ്പ് ശരിയാകാൻ അയാൾ ചെയ്തിരിക്കേണ്ട അതിന്റെ നിബന്ധനകളെ കുറിച്ച് അറിയില്ല, അയാൾ വീഴ്ച വരുത്തിയിരിക്കുന്നു. കാരണം അള്ളാഹു തആല നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കൽ ഒരാൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. അവന് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ വന്നിരുന്ന് എന്തെങ്കിലും പഠിച്ചാൽ പോരാ. അവന്റെ നിസ്കാരത്തെ കുറിച്ച്, അവന്റെ നോമ്പിനെ കുറിച്ച്, സാമ്പത്തികമായി കഴിവുള്ളവനാണെങ്കിൽ സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒക്കെ അവൻ പഠിക്കലും നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്, തലബുൽ ഇൽമി ഫരീദതുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അള്ളാഹു അവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചുള്ള പഠനവും നിർബന്ധമാണ്. അള്ളാഹു അടിമക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും വലുതേതാണ്? അടിമകൾക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, നിസ്കാരം. ഏതാണ് ഏറ്റവും വലിയ കാര്യം? തൗഹീദാണ്. നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഏറ്റവും വലുത് തൗഹീദാണ്. തൗഹീദിനെ കുറിച്ചുള്ള പഠനമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പഠനം. അള്ളാഹു തൗഹീദിനെ കുറിച്ച് നീ പഠിക്കണം എന്ന് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു മുഹമ്മദിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, താങ്കൾ മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കണം, തൗഹീദ് മനസ്സിലാക്കണം എന്ന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. എവിടെ വെച്ചിട്ടാണ് കൽപ്പന? എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്? മക്കയിലല്ല. മക്കയിൽ 13 വർഷം തൗഹീദി പ്രബോധനം നടത്തിയതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. അവിടത്തേക്ക്, അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്ക ഒഴിവാക്കി കുടുംബക്കാരെയും നാട്ടുകാരെയും ഗോത്രങ്ങളെയും ഒഴിവാക്കി മദീനയിലേക്ക് പോകേണ്ടി വന്നു. ആ മദീനയിൽ വെച്ചിറങ്ങിയ സൂറത്താണ് സൂറത്തു മുഹമ്മദ്. ആ മുഹമ്മദിലാണ് അള്ളാഹു തആല പറയുന്നത്, നബിയെ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം എന്നുള്ളത്. അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിക്കുന്നത് അത് നിർബന്ധമാണ് എന്നാണ് അറിയിക്കുന്നത്. അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിക്കൽ, നമുക്ക് വാജിബായിട്ടുള്ള കാര്യം തൗഹീദിനെ കുറിച്ചാണ്. ഇത് തൗഹീദാണോ ഇത് ഷിർക്കാണോ എനിക്കറിയില്ല, ഞാൻ എന്നത് ചെയ്യുന്നു അത് ഷിർക്കാണോ എനിക്കറിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഖേദകരമാണ്, അത്രയോ അൽഹംദുലില്ലാ തൗഹീദിലുള്ള ആളുകൾക്ക് തന്നെ ചിലപ്പോൾ ചില മസ്അലകൾ ചോദിച്ചാൽ അത് ഷിർക്കാണോ തൗഹീദാണോ എന്ന് അവർക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠനങ്ങളിൽ ഏറ്റവും മുമ്പിലുള്ളത് തൗഹീദാണ്. ആ തൗഹീദിനെയാണ്, അഖീദയാണ് പണ്ഡിതന്മാർ അൽഫിഖുൽ അക്ബർ, ഏറ്റവും വലിയ ഫിഖ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ഫിഖ്. പിന്നെയാണ് നമ്മുടെ ഇബാദത്തുകൾ. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇബാദത്ത് ഏതാണ്? നിസ്കാരം. നിസ്കാരമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി അള്ളാഹു തആല ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഇനി സഹോദരങ്ങൾ, അതിനുശേഷം അള്ളാഹു എന്തെല്ലാം നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനം അത് നിർബന്ധമാണ്, സുന്നത്തല്ല. നമ്മുടെ നോമ്പ് ശരിയായി എങ്ങനെ നോറ്റ് വീട്ടാം
എന്നത് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എന്നാൽ എല്ലാ മസ്അലകളും അത് നിർബന്ധമായിക്കൊള്ളണമെന്നില്ല. കാരണം ചില മസ്അലകൾ അത് നമുക്ക് നോമ്പിന് കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ നല്ലത് എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഇതിലെത്രത്തോളം നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കാണോ അള്ളാഹു തആല ഖൈർ ഉദ്ദേശിച്ചത് അവന് ദീനിൽ നല്ല ഫിഖ് കൊടുക്കും, അവഗാഹം കൊടുക്കും. ഫിഖ് മാത്രം പഠിക്കുക എന്നുള്ളതല്ല, ദീനിൽ അവന് നല്ല വിജ്ഞാനം കൊടുക്കും അള്ളാഹു. അത് മാത്രമാണ് ഒരാൾക്ക് ഖൈറിന്റെ ലക്ഷണമായി പറഞ്ഞത്. കാരണം ബാക്കിയുള്ളതെല്ലാം പരീക്ഷണമാണ്. ഒരുവന്റെ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അവന്റെ ഗോത്രം പരീക്ഷണമാണ്. ഒരാളുടെ ഗോത്രം നന്നായതുകൊണ്ട് ഒരാൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകുന്നില്ല, അമലുകൾ കൊണ്ട് മാത്രമാണ് എളുപ്പമാകുക. ഒരാൾക്ക് ഭംഗിയുള്ളത് കൊണ്ട്, ഒരാൾക്ക് സമ്പത്തുള്ളത് കൊണ്ട്, ധാരാളം സന്താനങ്ങൾ ഉള്ളത് കൊണ്ട്, ഇതൊന്നും ഒരാളുടെ സ്വർഗപ്രവേശനത്തിന്റെ അല്ലെങ്കിൽ ഖൈർ ഉദ്ദേശിച്ചതിന്റെ ലക്ഷണമല്ല. മറിച്ച് അള്ളാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചതിന്റെ ലക്ഷണമായി പറഞ്ഞത് അവന് ദീനിൽ വിജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ്. ആ വിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ച് അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് അള്ളാഹു തആല അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, ആരാണ് ഒരാൾ വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചത്, അവൻ ആ വഴിയുടെ അറ്റത്തെത്തണമെന്നില്ല, വഴിയിലേക്ക് പ്രവേശിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൽമിന്റെ അറ്റ ഭാഗം നമുക്ക് എത്താൻ സാധിക്കുകയില്ല. കാരണം ഇൽമു മുഴുവൻ ഒരാൾക്ക് ദുനിയാവിൽ പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഒരാൾ ആ വഴിയിൽ പ്രവേശിച്ചു, പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങി, അള്ളാഹു തആല അവന് സ്വർഗപ്രവേശനം എളുപ്പമാക്കി കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അതിൽ എത്രത്തോളം ഒരാൾ മുന്നിലാണ് അത്രത്തോളം അവന് എളുപ്പമാണ് സ്വർഗത്തിലേക്ക് അടുത്തിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കാം. എത്രത്തോളം പിന്നിലാണ്, പ്രവേശിച്ചിട്ടില്ല, ദുനിയാവിയായ കാര്യങ്ങൾ അവനെ തടയുന്നു, പലപ്പോഴും അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കുക, സ്വർഗത്തിലേക്കുള്ള വഴിയും അത് നമുക്ക് അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇൽമു പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തആല അത് നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്, നിർബന്ധമായ ഇബാദത്തുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാക്കി. ഇനി സുന്നത്തായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് സുന്നത്തായ ഇബാദത്തുകളെക്കാളും ശ്രേഷ്ഠതയുള്ളതാക്കി. സുന്നത്തായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തആല അത് ചോദ്യം ചെയ്യും. അവസരങ്ങളില്ലാത്ത ഒരു കൂട്ടരും ധാരാളം അവസരം കിട്ടിയിട്ടത് പാഴാക്കിയവരും ഒരുപോലെ ആവുകയില്ല. അവർക്ക് ഒഴിവുണ്ടാകും. അവസരങ്ങളില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിനോട് പറയാൻ സാധിക്കും, റബ്ബേ, നിന്നെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂ, നിനക്കറിയാവുന്നതാണ്. അവർക്ക് ഒഴിവ് കഴിവ് പറയാം. എന്നാൽ അവസരങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക, ഞാനത് പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല? അള്ളാഹു ചോദിക്കുകയില്ലേ, നിന്റെ ചുറ്റും ഉണ്ടായിരുന്നില്ലേ, അത് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നില്ലേ, കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ, വിശദീകരിക്കുന്ന എഴുത്തുകൾ ഉണ്ടായിരുന്നില്ലേ, ക്ലാസുകൾ ഉണ്ടായിരുന്നില്ലേ? എന്താണ് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഗൗരവപരമായി നമ്മുടെ ഇൽമ് പഠിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കണം. മനസ്സിലാക്കിയതുപോലെ അഹ്കാമുസ്സിയാം നോമ്പിന്റെ വിധിവിലക്കുകളാണ് നമ്മൾ ഇന്നു മുതൽ ഇൻഷാ അള്ളാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറുതും വലുതുമായ മസായിലുകൾ, മസ്അലകൾ ഇൻഷാ അള്ളാ ചുരുങ്ങിയ രൂപത്തിൽ ചർച്ച ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ശരി, നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പൊതുവെ ഏതൊരു വിഷയവും പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ അതിന്റെ നിർവചനം ആദ്യം പറയാറുണ്ട്. അതാണ് അവരുടെ ഒരു രീതി. കാരണം ആ വിഷയം എന്താണ് എന്ന് ശരിക്കും ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നാമതായി നമ്മൾ പറയുന്ന വിഷയം തഅരീഫുസ് സൗം, എന്താണ് നോമ്പ് എന്ന് പറയുന്നത്, നോമ്പിന്റെ നിർവചനം എന്താണ്. പൊതുവെ രണ്ട് രൂപത്തിൽ നിർവചിക്കാറുണ്ട്. ഒന്ന്, ഭാഷാപരമായി അതിനെന്താണ് അർത്ഥം, ആ വാക്കിനുള്ള അർത്ഥം എന്താണെന്ന് പഠിക്കും. പിന്നീട് ഷറഇൽ, ദീനിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്. സൗം എന്നുള്ള വാക്കിന് ഭാഷാപരമായിട്ടുള്ള അർത്ഥം അത് ഇംസാഖ് എന്നാണ്, പിടിച്ചുവെക്കുക എന്നാണ് അതിന്റെ അർത്ഥം.
എന്ത് പിടിച്ചു വെച്ചാലും അതിനെ സൗം എന്ന രൂപത്തിൽ പറയാറുണ്ട്. ഖുർആനിൽ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറിയമിനോടായി പറയുന്നത് കാണാം. ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ റഹ്മാനായ റബ്ബിനു വേണ്ടി ഒരു സൗം നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് നീ പറഞ്ഞുകൊള്ളുക. അവിടെ ഉദ്ദേശിക്കുന്നത് നോമ്പല്ല, മറിച്ച് ആ സൗം എന്താണെന്ന് ആയത്തിന്റെ ബാക്കിയെ വിശദീകരിക്കുന്നു. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉഖല്ലിമൽ യൗമ ഇൻസിയ, ഇന്നേ ദിവസം ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല എന്ന. സൗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അംസക അൻ കലാമിഹ, അവളുടെ സംസാരത്തെ അവൾ പിടിച്ചു നിർത്തി. മൗനവ്രതമാണ് അവിടെ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സൗമായിരുന്നില്ല അത്, മൗനവ്രതം മാത്രമായിരുന്നു. അപ്പൊ ഭാഷാപരമായി അതിനെ പിടിച്ചുവെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഷറഈ ആയിട്ടുള്ള അതിന്റെ വിശദീകരണത്തിനോട് അതിന് ബന്ധമുണ്ട്. എന്താണ് ഷറഈ ആയിട്ടുള്ള വിശദീകരണം? അത്താബുദു ലില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു തആലക്കുള്ള ഇബാദത്താണ്. ബില്ലിംസാഖി അനിൽ അഖ്ലി വശുർബി വസായിരിൽ മുഫത്തിറാത്ത്, വെള്ളവും ഭക്ഷണവും നോമ്പിനെ മുറിച്ചു കളയുന്ന മുഴുവൻ കാര്യങ്ങളെയും പിടിച്ചുവെച്ചുകൊണ്ടുള്ള അള്ളാഹുവിനുള്ള ഇബാദത്താണ് സൗം എന്നുള്ളത്. കഴിഞ്ഞില്ല. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, സൂര്യോദയം മുതൽ, സൂര്യോദയം പ്രഭാതോദയം മുതൽ, അഫ്വൻ സൂര്യോദയമല്ല പ്രഭാതോദയം മുതൽ, അഥവാ തുലൂഇൽ ഫജ്ർ മുതൽ, ഇലാ ഗുറൂബി ശംസ് സൂര്യാസ്തമയം വരെയുള്ള സമയത്ത്. ഇതിൽ മുഴുവൻ ഉൾക്കൊണ്ടു കഴിഞ്ഞു. എന്താണ് നോമ്പ് എന്നുള്ളത് മുഴുവൻ ഉൾക്കൊണ്ടു കഴിഞ്ഞു. നോമ്പിൽ എന്താണ് പാടില്ലാത്തത്, എത്ര മുതൽ എത്ര വരെയാണ് നോമ്പ്, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യം ഇതിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞു. അത്താബുദുല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അത് വളരെ നിർബന്ധമാണ്. കാരണം ആ ഭാഗം ഒഴിവാക്കിയിട്ട് ഒരാൾ ഭക്ഷണവും വെള്ളവും നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളും രാവിലെ മുതൽ അവൻ സൂര്യാസ്തമയം വരെ എന്നല്ല, അവൻ വർഷം മുഴുവൻ ചെയ്താലും അതുകൊണ്ട് ഉപകാരം കിട്ടുകയില്ല. അത്താബുദുല്ലാ, അള്ളാഹുവിനുള്ള ഇബാദത്തായിരിക്കണം. അതുദ്ദേശിച്ചിട്ട് ചെയ്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഒരാൾ ആരോഗ്യം നന്നാക്കാൻ, അവന്റെ തടി കുറക്കാൻ, കൊളസ്ട്രോൾ കുറക്കാൻ ഈ നിയത്തിലാണ് ഒരാൾ ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ ഒഴിവാക്കുന്നുണ്ടാകും. എല്ലാ ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കി അയാൾ അങ്ങനെ രാവും പകലും പട്ടിണി കിടന്നാൽ അതിനെ സൗം എന്ന് പറയുകയില്ല ഷറഈൽ. അത് കേവലം പട്ടിണി. സൗം എന്ന് പറയണമെങ്കിൽ അതിൽ ഇബാദത്ത് വേണം. അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങൾ, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക പോലെയുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് ഒരാൾ പിടിച്ചു വെക്കുന്നത് അതുവരെ ആയിരിക്കണം. ശരി, നോമ്പ് പല രൂപത്തിലുണ്ട്. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ നോമ്പുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സുന്നത്താക്കിയ നോമ്പുകളുണ്ട്. അല്ലാഹു തആല നമ്മളോട് നോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രത്യേക ചില ദിവസങ്ങളുമുണ്ട്. നിർബന്ധമാക്കിയ നോമ്പുകൾ ഒരേ ഒരു ഇനം നോമ്പ് മാത്രമേ ഉള്ളൂ, റമദാൻ മാസത്തിലെ നോമ്പ്. ഇതല്ലാത്ത ഒരു നോമ്പും അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. വർഷത്തിൽ ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30 ദിവസം മാത്രമേ അല്ലാഹു തആല ഒരു അടിമക്ക് നിർബന്ധമാക്കിയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ എത്ര എളുപ്പമാണ് എന്ന് പറയുന്നതിന്റെ ഉദാഹരണങ്ങളാണിത്. അത്രയേ ഉള്ളൂ ദീനിൽ. അള്ളാഹു തആലക്ക് വേണമെങ്കിൽ വർഷത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കണമെന്ന് നിർബന്ധമാക്കാം. അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ കാരുണ്യമാണത്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുകയില്ല, ഇത് തന്നെ വലിയ പ്രയാസമായിട്ടാണ് ചിന്തിക്കുക. 29 ഒരു മാസം നോമ്പെടുക്കണം, അള്ളാഹു എങ്ങാനും 6 മാസം നോമ്പെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നോമ്പെടുക്കാനല്ലാതെ വേറെ വകുപ്പില്ല. എനിക്ക് വയ്യ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവാണ് നമ്മെ പഠിച്ചത്, അള്ളാഹുവാണ് ഇബാദത്ത് ചെയ്യാൻ നമ്മോട് കൽപ്പിക്കുന്നത്, അള്ളാഹുവാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നത്. നമ്മൾ വയ്യ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ശ്വാസം അള്ളാഹു തആലയാണ് നിയന്ത്രിച്ചത്. എങ്ങനെയാണ് നമുക്കത് പറയാൻ സാധിക്കുക? ഒരിക്കലുമില്ല. അപ്പോൾ അള്ളാഹു അത്രയേ ചെയ്തു തന്നിട്ടുള്ളൂ. വെറും 29 or 30 ദിവസം, 360 ദിവസത്തിൽ അത്രമാത്രം അറബി മാസത്തിൽ നോക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ അള്ളാഹു തആല ഒരു വർഷത്തിൽ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം. പിന്നീട് ചിലപ്പോൾ നിർബന്ധമാകും. ഒരാൾ നദർ നേർച്ചയാക്കിയാൽ നിർബന്ധമാകും. നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യത്തെ ഒരാൾ നിർബന്ധമാക്കി നിയത്താക്കുക. ഞാൻ ഈ തിങ്കളാഴ്ച നോമ്പെടുക്കുമെന്ന് നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ആ തിങ്കളാഴ്ച നോമ്പെടുക്കൽ നിർബന്ധമായി. അങ്ങനെ നിർബന്ധമാകും. നേർച്ച അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ
അള്ളാഹു നിർബന്ധമാക്കി റമദാനിൽ നോമ്പ് ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഒരാൾക്ക് നിർബന്ധമാകാനുള്ള രീതി അങ്ങനെയുള്ളൂ. ഒന്നുകിൽ നേർച്ച, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഫാറത്ത് വേണം, പ്രായശ്ചിത്തം. ചില കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തമായി ചിലപ്പോൾ 3 ദിവസം നോമ്പ് എടുക്കേണ്ടി വരും. റമദാനിൽ ഇൻഷാല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്, ഭാര്യയുമായി ഒരാൾ അതിന്റെ പകലിൽ ബന്ധപ്പെട്ടാൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കൽ പ്രായശ്ചിത്തമാണ്, അത് നിർബന്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അള്ളാഹു തആല അസ്ലു ശറഅ, ശറഇന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമാക്കിയത് വെറും ആണിനും പെണ്ണിനും ഈ വർഷത്തിൽ 1 മാസത്തെ നോമ്പ് മാത്രമേ ഉള്ളൂ, അതല്ലാത്ത ഒരു നോമ്പും ഒരാൾക്കും നിർബന്ധമാക്കിയിട്ടില്ല എന്നതാണ്. ഇനി രണ്ടാമത്തെ ഇനം സുന്നത്തായ നോമ്പുകളാണ്, മുസ്തഹബായ നോമ്പുകൾ. അള്ളാഹു തആല ഒരാൾക്ക് നിർബന്ധമായ നോമ്പിന് പുറമെ കൂടുതൽ റബ്ബിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സുന്നത്തായ നോമ്പുകൾ നിശ്ചയിച്ചു വന്നിരിക്കുന്നു. അത് രണ്ടിനങ്ങളുണ്ട്. ഒന്ന് സൗം അൽ മുത്തലഖ്, നിരുപാധികമായി എപ്പോഴും എടുക്കാവുന്ന നോമ്പ്. വിലക്കപ്പെട്ട ചില ദിവസങ്ങൾ ഇനി പറയുന്നുണ്ട്, അതല്ലാത്ത എല്ലാ ദിവസവും ഒരാൾക്ക് നോമ്പെടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് വിലക്കില്ലാത്ത എല്ലാ ദിവസവും ഒരാൾക്ക് നോമ്പെടുക്കാം. ഒരാൾ ബുധനാഴ്ച നോമ്പെടുത്താൽ എന്താ ഇന്ന് നോമ്പെടുത്തേ എന്ന് ചോദിക്കേണ്ടതില്ല, കാരണം ബുധനാഴ്ച ഒരാൾക്ക് നോമ്പെടുക്കാൻ യാതൊരു വിലക്കുമില്ല, എപ്പോ എടുക്കാം. ഒരാൾ ചൊവ്വാഴ്ച നോമ്പെടുത്തു, എന്താ ഇന്നെന്ത് നോമ്പാണ് എന്ന് ചോദിക്കേണ്ടതില്ല, കാരണം ചൊവ്വാഴ്ച ഒരാൾക്ക് നോമ്പെടുക്കാം, എല്ലാ ദിവസവും നോമ്പെടുക്കാം. വിലക്കപ്പെട്ട ദിവസങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരാൾക്ക് നോമ്പെടുക്കാം. അതാണ് അത്തത്തവുൽ മുത്തലഖ്, നിരുപാധികമായിട്ടുള്ള സുന്നത്ത് നോമ്പ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ദിവസങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രത്യേക ദിവസങ്ങൾ പറഞ്ഞ സുന്നത്ത് നോമ്പുകൾ ഉണ്ടാകും. ആഴ്ചയിൽ തിങ്കളും വ്യാഴവും പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. മാസത്തിൽ 3 നോമ്പ്, അത് പറ്റുമെങ്കിൽ 13, 14, 15 സുന്നത്തായി പറഞ്ഞിട്ടുള്ളതാണ്. വർഷത്തിൽ മുഹറത്തിൽ നോമ്പുണ്ട്, അതുപോലെ തന്നെ ഷഅബാനിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അതുപോലെ ശവ്വാലിൽ 6 ദിവസം തുടർച്ചയായി അല്ലെങ്കിൽ വിട്ടുവിട്ടിട്ട് ഈദിന് ശേഷം നോമ്പെടുക്കൽ സുന്നത്താണ്. ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ സുന്നത്ത് നോമ്പുണ്ട്, അങ്ങനെയും സുന്നത്ത് നോമ്പുകൾ ഉണ്ട്. അപ്പൊ സുന്നത്തായ നോമ്പുകൾ ഈ രൂപത്തിൽ ഉണ്ട്. പിന്നീട് സഹോദരങ്ങളെ, ഹറാമായ നോമ്പെടുക്കൽ ഒന്നുകിൽ അള്ളാഹു തആല പാടെ നിഷിദ്ധമാക്കിയിട്ടുള്ള ചില ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് എടുക്കൽ കറാഹത്താണ്, അഥവാ വലിയ ഹറാമായിരിക്കുകയില്ല പക്ഷെ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ദിവസങ്ങളുമുണ്ട്. അതിൽ നോമ്പെടുക്കൽ ഹറാമായിട്ടുള്ളത് ഈദിന്റെ ദിവസങ്ങളിലാണ്. 2 ഈദിന്റെ ദിവസവും നോമ്പെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവനവന്റെ നാട്ടിൽ എപ്പോഴാണോ ഈദ്, ആ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് അത് പാടില്ല, ഹറാമായി തീരും, അത് നിഷിദ്ധമാണ്. രണ്ടാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാണ്, ദുൽഹിജ്ജയിലെ 11, 12, 13. അത് നോമ്പെടുക്കാൻ പാടില്ല. ആർക്കൊഴികെ ഹജ്ജിന് ബലിമൃഗത്തെ കൊണ്ടുവരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കേണ്ടതുണ്ട്. 10 ദിവസം നോമ്പെടുക്കേണ്ടതുണ്ട്, 3 ദിവസം അവിടെയും 7 ദിവസം തിരിച്ച് നാട്ടിലെത്തിയിട്ടും. ആ 3 ദിവസത്തെ നോമ്പ് അവർക്ക് വേണമെങ്കിൽ, കാരണം പെട്ടെന്ന് തിരിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ മക്കത്ത് നോമ്പെടുക്കാനുള്ള ദിവസം അവർക്ക് കിട്ടുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തെ നോമ്പ് ഇതിൽ എടുക്കാം, 11, 12, 13 എടുക്കാം. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യാമുത്ത ശരീക്ക് അത് കുടിക്കേണ്ടതിന്റെയും കഴിക്കേണ്ടതിന്റെയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടതിന്റെയും ദിവസങ്ങളാണ്. ആ ദിവസം ഭക്ഷണം കഴിക്കുക, നമ്മൾ അറവ് അർത്ഥ മൃഗത്തിന്റെ ഭക്ഷണവും മറ്റുമൊക്കെ ആയിട്ട് കഴിക്കുക, അതാണ് ആ ദിവസത്തെ സുന്നത്ത്, നോമ്പെടുക്കാൻ പാടില്ല. പിന്നീട് സഹോദരങ്ങളെ, നോമ്പ് പാടില്ല എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ പെട്ടതാണ് വെള്ളിയാഴ്ച മാത്രമായി ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത്. അത് പാടില്ല. അതിന് ചിലർ കറാഹത്താണ്, മറ്റു ചിലർ ഹറാമാണ് എന്ന രൂപത്തിൽ പറഞ്ഞത് കാണാം. എന്നാൽ ഒരാൾ വെള്ളിയാഴ്ചയോടൊപ്പം വ്യാഴാഴ്ച മുമ്പേ എടുത്തിട്ടുണ്ട് എങ്കിൽ കുഴപ്പമില്ല. അല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ വെള്ളിയാഴ്ച നോമ്പെടുത്തപ്പോൾ അവിടുന്ന് ചോദിച്ചു, നീ ഇന്നലെ നോമ്പെടുത്തിരുന്നു? ഇല്ല. നാളെ ശനിയാഴ്ച, ശനിയാഴ്ച നീ നോമ്പെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കാൻ പാടില്ല. വെള്ളിയാഴ്ച നോമ്പെടുക്കുന്ന ഒരാൾക്ക് വ്യാഴാഴ്ച എടുക്കുകയാണെങ്കിൽ വ്യാഴവും വെള്ളിയുമായി എടുക്കാം, വെള്ളിയാഴ്ചയോടൊപ്പം ശനിയാഴ്ച എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ഹദീസുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്, ശനിയാഴ്ച ദിവസത്തിന് മുമ്പ്. അധിക പണ്ഡിതന്മാരും അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ മിക്ക പണ്ഡിതന്മാരും അത് പാടില്ല എന്ന് തന്നെ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ശനിയാഴ്ച മാത്രമായി നോമ്പെടുക്കരുത്, സുന്നത്ത് നോമ്പ്, നിരുപാധികമായ നോമ്പുകൾ. എന്നാൽ അതല്ലാത്ത മറ്റ് കാരണങ്ങളുള്ള നോമ്പെടുക്കാം എന്ന് തന്നെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്.
അഥവാ മുഹറത്തിൽ നോമ്പോ മറ്റോ ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ശവ്വാലിൽ ആറ് ദിവസത്തിൽ നോമ്പോ ഒന്ന് ശനിയാഴ്ച വരികയാണെങ്കിൽ ഒക്കെ എടുക്കാം എന്നാണ് ഭൂരിഭാഗ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കാം. അപ്പൊ നോമ്പ് മൂന്ന് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് അള്ളാഹു താല നിർബന്ധമാക്കിയ നോമ്പ്, രണ്ട് സുന്നത്തായ നോമ്പ്, അത് വീണ്ടും രണ്ടായി വേർതിരിച്ചു. ചിലത് പ്രത്യേക ദിവസങ്ങൾ പറഞ്ഞതായ സമയങ്ങളിൽ പറഞ്ഞതായ, ചിലതൊന്നും പറയാതെ എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് നോമ്പിന്റെ കൂലി പ്രതീക്ഷിച്ചെടുക്കാവുന്നതായ, ഇനി ഹറാമോ അല്ലെങ്കിൽ കറാഹത്തോ ആയ നോമ്പുകൾ, ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ റമദാനിലേക്ക്, റമദാനുമായി ബന്ധപ്പെട്ടത് പറയുന്നതിന് മുമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളാണ്. കാരണം നോമ്പിന്റെ അഹ്കാമുകൾ അത് തന്നെയാണ് നമുക്ക് റമദാനിലും മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഓരോ ദിവസത്തെ നോമ്പ് അത് നമ്മൾ എപ്പോഴാകട്ടെ, ആ നോമ്പെടുക്കുന്നതിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലങ്ങളിൽ പെട്ടതാണ്, അതിന്റെ ശ്രേഷ്ഠതകളിൽ പെട്ടതാണ് ഒരു ദിവസത്തെ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരാൾ 70 വർഷം വഴിദൂരം നരകത്തിൽ നിന്നും അള്ളാഹു തആല അവനെ അകറ്റുമെന്നുള്ളതാണ്. അത് ഏതൊരു ദിവസം ഒരാൾ നോമ്പെടുത്താലും അത് തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നരകത്തിൽ നിന്നും അകറ്റാനുള്ള കാരണമാണ് ഒരാൾ ഒരു ദിവസം നോമ്പെടുക്കുക എന്നുള്ളത്. ഇനി നോക്കൂ, നോമ്പിനെ അള്ളാഹു തആല അവനിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത് എന്നാണ് അള്ളാഹു തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാ ഇബാദത്തും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. പക്ഷേ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അസൗമുലി, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ബാക്കിയൊന്നും എനിക്കുള്ളതല്ല എന്നല്ല, മറിച്ച് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായി പറഞ്ഞതാണ്. അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, കാരണം നോമ്പിൽ ഇഖ്ലാസ് വളരെ കൂടുതലായിരിക്കും. മറ്റ് ഇബാദത്തുകളൊക്കെ ഇഖ്ലാസിന് കോട്ടം തട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നിസ്കാരമാകട്ടെ, സാമ്പത്തികമായി ഒരാൾക്ക് കൊടുക്കുന്ന സദഖയാകട്ടെ, സക്കാത്ത് ആകട്ടെ, ഒക്കെ പലപ്പോഴും അതിൽ ഇഖ്ലാസിൽ കോട്ടം വരും. എന്തെങ്കിലുമൊക്കെ ഷിർക്കിന്റെ ചെറിയ ഇനങ്ങൾ, ഒന്നറിയട്ടെ ഞാനൊന്ന് കൊടുക്കുന്നവനാണ്, ഒന്നറിയട്ടെ ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്നൊക്കെയുള്ള കോട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നോമ്പിന് വളരെയധികം കുറവാണ്. കാരണം എന്താണ്? നോമ്പ് എന്ന് പറയുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഇബാദത്താണ്. നമ്മളൊരു ടൗണിലൂടെ നടന്നു പോകുന്നു, നമുക്ക് നോമ്പുണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നോമ്പുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ശബാൻ മാസമാണ് അല്ലെങ്കിൽ തിങ്കളും വ്യാഴവുമാണ്, നമ്മളൊരാൾ നോമ്പെടുത്തു, ഒരാളും തിരിച്ചറിയുകയില്ല. നമ്മളിങ്ങനെ നടന്നു പോകുന്നു. അത്രയും രഹസ്യമുള്ള ഇബാദത്താണ്. അള്ളാഹു തആലക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. അല്ലെ, നമ്മൾ റമദാനിലാകട്ടെ മറ്റു സുന്നത്ത് നോമ്പുകളെടുക്കുമ്പോഴാകട്ടെ അതിന് കോട്ടം വരുന്ന ഒരു കാര്യം ഒരാളില്ലാത്തപ്പോ പോലും നമ്മൾ ചെയ്യാറില്ല. നോമ്പെടുക്കുന്നവരങ്ങനെയാണ്, ആരുമില്ല വീട്ടിൽ എങ്കിൽ പോലും നോമ്പ് മുറിയുന്ന ഒരു കാര്യം ഒരാൾ ചെയ്യുകയില്ല. വെള്ളം കുടിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്യുകയില്ല. ഇഖ്ലാസ് അത്രയും, അള്ളാഹു അറിയുന്നു, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യം അത്രയും നിറയുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് അസൗമുലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന ഒരു ഇബാദത്താണ് ഒറ്റ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത്. ഒറ്റ ദിവസത്തെ നോമ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രയും അത് കൂടുതലാണ്. പിന്നീട് സഹോദരങ്ങളെ, നോമ്പിൽ സബറിന്റെ മൂന്ന് ഇനങ്ങളും ഒരുമിച്ച് കൂടുന്നുണ്ട്. സബർ, ക്ഷമ എന്നുള്ളത് അതിൽ ഈ ദീനിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഇബാദത്താണ് അസ്സബർ, ക്ഷമിക്കുക എന്നുള്ളത്. അത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, സബർ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു തആല ഇബാദ ചെയ്യാൻ നമുക്ക് സബർ വേണം. രണ്ട്, അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരാൾക്ക് സബർ വേണം. മൂന്ന്, അള്ളാഹു തആലയുടെ വിധിയിൽ തൃപ്തിപ്പെടാൻ നമുക്ക് വേദനയേറിയ ചില ഖളാഅകൾ ഉണ്ടായേക്കാം, അതിൽ ഖൈറായിരിക്കും യഥാർത്ഥത്തിൽ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യം അറിയുന്ന സമയത്ത് പ്രയാസമായിരിക്കും. ആ സമയത്ത് ക്ഷമിക്കാൻ ഒരാൾക്ക് സബ്ർ വേണം. ഈ സബ്റിന്റെ മൂന്നിനങ്ങളും റമദാൻ മാസത്തിൽ ഉണ്ട്. ഈ മൂന്നിനങ്ങളും റമദാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആ നോമ്പ്, അതിൽ പല കാര്യങ്ങളും നമുക്ക് വെള്ളവും ഭക്ഷണമൊക്കെ നമ്മൾ ഒഴിവാക്കണം. ആ ക്ഷമയാണ്, നല്ല ക്ഷമയുള്ള ആളുകളാണ് അത് ചെയ്യുക. പിന്നീട് ഒരുപാട് ഹറാമുകളുണ്ട്, നോമ്പ് മുറിയുന്ന പല കാര്യങ്ങളും ചെയ്യാതിരിക്കണം. അത് ഹറാമുകളിൽ നിട്ടു നിൽക്കുന്ന ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് നോമ്പുണ്ടാകുന്ന ആളുകൾക്ക് ഒരുപാട് ക്ഷീണവും പ്രയാസവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതിൽ നിന്നൊക്കെ അവൻ സബറിന്റെ മൂന്നിനങ്ങളും അവൻ പഠിക്കും. അപ്പൊ നോമ്പിലൂടെ അതിന്റെ ഫദലിൽ പെട്ടതാണ് ക്ഷമയുടെ മൂന്നിനങ്ങളും
നോമ്പ് ഒരാളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ റമദാനിലാകട്ടെ മറ്റു നോമ്പുകൾ എടുക്കുന്ന ആളുകളാകട്ടെ, അവർ യഥാർത്ഥത്തിൽ എനിക്കതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം ചിന്തിക്കണം. റമദാനിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്, അതിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് അതാണ്. അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. നോമ്പ് എടുക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതിലല്ല, മറിച്ച് നമുക്ക് തഖ്വയുള്ള ആളുകളാകാൻ പറ്റുന്നുണ്ടോ, നമ്മൾ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നത്, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് കേവലം റമദാനിൽ ചെയ്യണം എന്നുള്ളതിനല്ല അല്ലാഹു പറഞ്ഞു, മറിച്ച് ആ ഗുണം എന്നുമുള്ള ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടണം. ലഅല്ലകും തത്തഖൂൻ, മുത്തഖീങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടാനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത്. അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, മുത്തഖിയാവാനാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാവാനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകൾ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്, എനിക്കതിലൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ. അങ്ങേയറ്റം ദേഷ്യം വരുന്ന ആളുകൾ, സബറില്ലായ്മയാണ്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, അതിലൂടെ എനിക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ആളുകൾ, നോമ്പെടുക്കുന്നുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നുണ്ടോ. ഇത് നമ്മൾ പരിശീലിക്കണം. നോമ്പിലൂടെ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയിൽപ്പെട്ട ഒരു കാര്യം. ഇത് നോമ്പ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കുന്ന ഒരു മദ്രസയാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്നുള്ളത്. കാരണം തുടർച്ചയായിട്ടാണ്, ആഴ്ചയിൽ എടുക്കുന്ന സമയത്ത്, വല്ലപ്പോഴും എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് വേണ്ട പരിശീലനം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരാൾ തുടർച്ചയായിട്ട് 30 ദിവസം അള്ളാഹു തആലയുടെ വിധി വിലക്കുകൾ, കൽപ്പനകൾ, വിലക്കുകൾ അതിങ്ങനെ ശരീരത്തിന് ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ പുറത്തു വരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സബറിന്റെ മദ്രസയിൽ നിന്നും പുറത്തു വരുന്നതുപോലെ അതവന് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് ഈ സബർ. 3 ഇനങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, ധാരാളം അതിന്റെ ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹു തആല ഓരോ ദിവസവും അത് നോമ്പെടുക്കുന്ന ആളുകളിൽ നിന്നും അല്ലാഹു തആല നരകത്തിലേക്ക് പോകേണ്ടതായ ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നൊന്ന് റമദാനിന്റെ ശ്രേഷ്ഠതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ ദിവസത്തെ സാധാരണ ദിവസത്തെ നോമ്പിനെ കുറിച്ചും പറഞ്ഞു. നരകത്തിൽ നിന്നും 70 വർഷം വഴിദൂരം അവന്റെ മുഖത്തെ അള്ളാഹു മാറ്റി നിർത്തും, അകലെയാക്കും, അകറ്റി നിർത്തും, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർഗക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വാതിൽ, അത് ബാബു റയ്യാൻ എന്നുള്ളതാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലൊരു കവാടത്തിന്റെ പേര് നോമ്പുകാർക്ക് പ്രവേശിക്കാനുള്ളതാണ്. അതിന് പേരിട്ടത് ബാബു റയ്യാൻ എന്നാണ്. എന്നാൽ സ്വർഗത്തിൽ ബാബുൽ ജിഹാദ്, ബാബു സല, ബാബു സദഖൊക്കെ ഉണ്ട്. എന്നാൽ നോമ്പിന് ബാബു സൗമ എന്നല്ല പേരിട്ടത് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം സൗമ എന്നുള്ള വാക്കില് അത് ഒരു എന്താ പറയാ, പിടിച്ചുവെക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വർഗത്തിൽ ഒന്നും പിടിച്ചുവെക്കാനില്ല, സ്വർഗത്തിലെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് അതിനാ പേര് നൽകിയില്ല, ബാബു റയ്യാൻ എന്നാണ് നൽകിയത്. നമുക്കെല്ലാം ഇങ്ങനെ ലഭിക്കുന്നതായ സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തിൽ അതിനൊരു വാതിൽ തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് കേവലം റമദാൻ മാസത്തെ നോമ്പ് മാത്രമല്ല, അതിനുശേഷം സുന്നത്തായ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അതുകൂടിയുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ധാരാളം ശ്രേഷ്ഠതകൾ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് നമുക്ക് തഖ്വ നേടിയെടുക്കുക എന്നുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ പിശാചുമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ മുഴുവൻ, എപ്പോഴും അവന് പിശാചുമായിട്ടുള്ള ജിഹാദിലാണ്. ജിഹാദു നഫ്സ് നടത്തുന്നത് പിശാചിനെതിരെയാണ്. നഫ്സൊരു കാര്യം കൽപ്പിക്കുമ്പോൾ, നഫ്സൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ നമ്മുടെ നഫ്സിനെ കൽപ്പിക്കുക, അതാണ് അത് നഫ്സിനോടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. പിശാചിനോടുള്ള കടുത്ത ജിഹാദിലാണ് നമ്മളെപ്പോഴും. റമദാൻ മാസത്തിൽ അള്ളാഹു തആല അതിന് നമുക്ക് എളുപ്പം നൽകുകയാണ് അല്ലെ. ഹദീസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, റമദാൻ മാസമായാൽ അള്ളാഹു തആല പിശാചുക്കൾ അതിനെ ചങ്ങലക്കിടുമെന്ന് കേട്ടതായി കാണാം. ചങ്ങലക്കിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? പിശാചിന്റെ ഷർറ് ഒന്ന് കുറച്ചു തരികയാണ് എങ്കിലേ നമുക്കത് ശരിക്കും അതിനുവേണ്ടി പരിശീലിക്കാൻ സാധിക്കുകയുള്ളൂ. നന്നായി പരിശീലിച്ചുകൊണ്ട് പിശാചിനെങ്ങനെ കൃത്യമായി പിശാചിനെതിരെ നമുക്ക് നിലപാടുകൾ എടുക്കാം, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ഒക്കെ പാലിക്കാം എന്നതിനു വേണ്ടിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ പരിശീലനമാണ് റമദാനിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇൻ സഹോദരങ്ങളെ, അടുത്തതായി ചർച്ച ചെയ്യുന്നത് അർക്കാനുസിയാം, റമദാനിന്റെ റുക്കിൻ എന്താണ്. ഏതൊരു വിഷയത്തിന്റെയും റുക്കിന് പഠിക്കുക, റുക്കിന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. കാരണം റുക്കിനായ ഒരു കാര്യം അത് നഷ്ടപ്പെട്ടാൽ ആ ഇബാദത്തില്ല. ഇപ്പൊ നിസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു 14 റുക്കിനുകളുണ്ട്. ചില മദ്ഹബുകളിൽ എണ്ണം വ്യത്യാസം ഉണ്ടാകും,
എന്നാലും ഏറെക്കുറെ 12 അല്ലെങ്കിൽ 14 എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ റുക്കിനുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നിസ്കാരം ഇല്ലാതായി പോവും, ബാത്തിലായി പോവും, അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. അതേപോലെ റമളാനി റുക്കുൻ അത് രണ്ടെണ്ണമാണ്, എളുപ്പമുള്ളതാണ്, നിർവചനത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത്, നോമ്പ് മുറിയുന്ന കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത്. രണ്ട്, ഇസ്തിആബു സമനിൽ ഇംസാഖ്, അതുപോലെ അതിനൊരു സമയമുണ്ട്, എത്ര മുതൽ എത്ര വരെ വിട്ടു നിൽക്കണം, ഒരു സമയപരിധിയുണ്ട്. അത് നമ്മൾ പറഞ്ഞു പ്രഭാതോദയം മുതൽ, തുലൂഉൽ ഫജർ മുതൽ, നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയം മുതൽ സൂര്യാസ്തമയം വരെ, ഉറൂബ് ശംസ് വരെ ഒരാൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഒരാൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതിൽ നിന്ന് ഒരല്പം ഒരാൾ വൈകിയാലോ അയാളുടെ റുക്കനിൽ നഷ്ടപ്പെട്ടു. തുലൂഉൽ ഫജർ കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഒരാൾ നോമ്പ് ആരംഭിക്കുന്നത് എങ്കിൽ അയാളുടെ നോമ്പ് ശരിയാവുകയില്ല. റമദാനിലേതാണെങ്കിൽ അയാളുടെ നോമ്പ് ശരിയാവുകയില്ല. അല്ലെങ്കിൽ അത്രയും നേരം അയാൾ നോമ്പ് മുറിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മണിയായപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് സുന്നത്താകട്ടെ, ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ നോമ്പെടുക്കാം, ശരിയാവുകയില്ല. കാരണം ഈ സമയത്തിന്റെ ഉള്ളിൽ മുഴുവനും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഈ ഭാഗത്ത് 1-2 മസ്അലകൾ. ഒന്ന്, ഒരാൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാളുടെ വായിൽ ഭക്ഷണമുണ്ട് എങ്കിൽ അയാൾ എന്തു ചെയ്യണം എന്നുള്ളതാണ്. അത് അതിന് അറക്കാന് പഠിക്കുമ്പോൾ അവിടെ തന്നെ അതിന്റെ സമയം പറഞ്ഞു തരും. അപ്പൊ ആ സമയവുമായി ബന്ധപ്പെട്ട് 1-2 മസ്അലകൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് കാണാം. ഒന്ന്, ഒരാൾ ഭക്ഷണം വായലുണ്ട്, അപ്പോഴേക്കും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ എന്ത് ചെയ്യണം എന്നാണ്. 4, മദ്ഹബിലും ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അവൻ അത് തുപ്പിക്കളയണം, ഒഴിവാക്കി കളയണം എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ബാങ്ക് വിളിക്കുന്ന വ്യക്തി അയാൾ കൃത്യമായ തുലൂഉൽ ഫജറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിളിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഒരാൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമുക്കറിയാം നമ്മുടെ കലണ്ടറുകളിൽ വെച്ച് ബാങ്ക് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗ മസ്ജിദുകൾ നമുക്കറിയാം സമസ്ത അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളുടെ കയ്യിലായിരിക്കും. അവർ ബാങ്ക് കൊടുക്കുക സൂക്ഷ്മത എന്ന് പറഞ്ഞ 5-6 മിനിറ്റ് മുമ്പൊക്കെയാണ്. ആ ബാങ്ക് കേട്ടാൽ ഒരാൾ വായിലുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതില്ല, കാരണം അത് തുലൂഉൽ ഫജറിന് എത്രയോ മുമ്പാണ്. അതുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിലുള്ള തുലൂഉൽ ഫജർ സംഭവിച്ചാൽ പിന്നീട് അവൻ കഴിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇന്ന് കാലത്തുള്ള നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന തഖ്വീമുകളുണ്ട്, ഇതിന്റെ കലണ്ടറുകളുണ്ട്. ഇതിനെക്കുറിച്ചാണെങ്കിലോ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെടുമ്പോൾ ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫിളഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു 1-2 മിനിറ്റൊക്കെ നിനക്ക് തെറ്റിപ്പോയാൽ നീ പരിഗണിക്കേണ്ടതില്ല. കാരണം ഇതൊരു ടൈം അവരെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും 1-2 മിനിറ്റിനൊക്കെ വൈകാൻ സാധ്യതയുണ്ട്. ഇത് ടൈം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ അതല്ല, ഒരാൾ കൃത്യമായി തുലൂഉൽ ഫജറിന്റെ സമയത്താണ് ഒരാൾ ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണ് ബാങ്ക് കൊടുത്തത് എങ്കിൽ അയാളെ ബാങ്കോടുകൂടി ഭക്ഷണം നിർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ബാങ്ക് കൊടുത്താലും ബാങ്ക് കൊടുത്തു കഴിയുന്നതുവരെ കഴിക്കാം എന്ന് വിചാരിക്കരുത്. അള്ളാഹു തആല പറഞ്ഞത് വഖുലു വശ്റബു, നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുക, രാത്രിയുടെ കാര്യമാണ്. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ്, രാത്രിയുടെ ഇരുട്ട് അത് വെളുപ്പിൽ നിന്നും വ്യക്തമായി വരുന്നത് വരെ, ഇരുട്ട് മാറി വെളിച്ചം വരുന്നത് വരെ നിങ്ങൾക്ക് കഴിക്കാം. തുലൂഉൽ ഫജറാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമ്മാത്തി മുസ്സിയാം ഇല്ലല്ലിൽ, പിന്നീട് മഗ്രിബ് വരെ, രാത്രി വരെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കണം എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തുലൂഉൽ ഫജർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നോമ്പ് ആരംഭിക്കണം, അത്താഴം കഴിക്കാൻ പാടില്ല. ചില ആളുകൾ, അത് ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് പഠിക്കാത്തത് കൊണ്ടുണ്ടായിരുന്ന അബദ്ധങ്ങളാണ്. ഒരാള് എത്രയോ വർഷമായിട്ട് അയാൾ നോമ്പ് എടുക്കാൻ എഴുന്നേൽക്കാൻ ലേറ്റായാൽ അയാൾ ബാങ്ക് കൊടുത്താലും അത്താഴം കഴിക്കുമായിരുന്നു. അയാൾ ബാങ്ക് കൊടുത്താലും അത്താഴം കഴിച്ചിട്ടാണ് നോമ്പെടുക്കാൻ ആരംഭിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ വിചാരിച്ചു അത്താഴം കഴിക്കൽ വാജിബാണ് എന്നാണ്. അതുകൊണ്ട് അയാൾ ബാങ്ക് കേട്ടിട്ടാണ് എണീറ്റതെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യും, വേഗം പോയി അത്താഴം മുഴുവൻ കഴിച്ചിട്ട് അങ്ങനെ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ എത്ര വലിയ തെറ്റാണ് അയാൾ ചെയ്തത്. അത്താഴം കഴിക്കൽ എന്നുള്ളത് വാജിബല്ല, മുസ്തഹബായ കാര്യമാണ്. ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരത്തെ നിയത്തുള്ളവനായിരിക്കും. റമദാനിലാണെങ്കിൽ പ്രത്യേകിച്ച് അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല, പിന്നീട് വെള്ളം കുടിക്കാനൊന്നും പോകരുത്.
ആരംഭിച്ചു, സമയം ആരംഭിച്ചു. അയാളെ സംബന്ധിച്ചിടത്തോളം അന്ന് കുറച്ചുകൂടി ക്ഷമിക്കുക, കാരണം ഒരു അബദ്ധം സംഭവിച്ചു, അത്താഴം കഴിക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് ക്ഷീണം അധികം ഉണ്ടാകും, അയാളത് ശ്രമിക്കുക. അതല്ലാതെ എഴുന്നേറ്റ ഉടനെ എന്തായാലും കുറച്ച് കഴിച്ചേക്കാം എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, തുലൂഉൽ ഫജർ അത് കൃത്യമായ സമയത്താണ് നമ്മൾ ആരംഭിക്കേണ്ടത്. അതിനുശേഷം ആരംഭിച്ചാൽ മുമ്പ് ശരിയാവുകയില്ല, കാരണം അതിന്റെ റുക്കനിൽപ്പെട്ട കാര്യമാണ് ആരംഭം, സമയം കൃത്യമായിരിക്കുക എന്നുള്ളത്. അതുപോലെ അത് അവസാനിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അവസാനിക്കേണ്ടത് ഉറൂബു ശംസോടുകൂടിയാണ്, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ് അവസാനിക്കേണ്ടത്. ഓരോ സ്ഥലത്തും സൂര്യൻ അസ്തമിക്കുന്നത് ഓരോ സമയത്തായിരിക്കും, ഒരേ കൃത്യസമയം പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ ചെറിയ കേരളത്തിൽ എടുത്താൽ പോലും ഇവിടെ കാസർഗോഡ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തല്ല തിരുവനന്തപുരത്ത് അസ്തമിക്കുന്നത്, അല്ല കൊച്ചിയിൽ പോലുമല്ല. സമയം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നേരിട്ട് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ സൂര്യാസ്തമയ സമയമെടുത്ത് കടപ്പുറത്തോ മറ്റോ പോയാൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെ ചില ആളുകൾ തെഷ്കീക്ക് ഉണ്ടാക്കാറുണ്ട് ഈ പറയുന്ന സമസ്തയിലൊക്കെ. ആളുകൾ ഇവർ പറയാറുണ്ട് ഇവർ വേഗം നോമ്പിനെ മുറിച്ചു കളയുന്നവരാണ് എന്ന് പറഞ്ഞ് ആളുകളെ സംശയത്തിലാക്കാറുണ്ട്. എന്നിട്ട് ഒരിക്കൽ ഈ കോഴിക്കോടുള്ള കടപ്പുറത്തുള്ള ഒരു മുജാഹിദ് മസ്ജിദിൽ അറിയാതെ ഒരു ദിവസം അവിടെ ക്ലോക്ക് തെറ്റിയതിന്റെ അടിസ്ഥാനത്താൽ ഒന്ന് നേരത്തെ ബാങ്ക് കൊടുത്തുപോയി. അത് വീഡിയോയും എടുത്ത് അവർ നേരത്തെ പറഞ്ഞ വ്യാജ ആരോപണം ഒന്നുകൂടി കെട്ടുറപ്പിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, അവർ ഒരേ സമയത്ത് കടപ്പുറത്തേക്ക് ക്യാമറ കാണിക്കുന്നു, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടില്ല, ഇതാ മുജാഹിദ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു, ഇവരുടെ നോമ്പൊക്കെ വാത്തിലായി. റമദാനിൽ സംഭവിച്ചതല്ല, ഏതൊരു ദിവസം സംഭവിച്ചതാണ്, അബദ്ധം സംഭവിച്ചതാണ് അവിടെ. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കി പരീക്ഷിച്ചിട്ടുണ്ട് ഈ പറയുന്ന മഗ്രിബിന്റെ സമയം അത് കൃത്യമാണ്, അൽഹംദുലില്ലാ. അത് സൂര്യൻ അസ്തമിക്കുന്ന അതിന്റെ ആ ഡിസ്ക് താഴേക്ക് പോകുന്ന സമയം ഇതുമായി കൃത്യമാണ്. എന്നാൽ അതല്ല ചില കുന്നും പ്രദേശങ്ങളിൽ, അവിടെ സൂര്യാസ്തമയം കുറച്ചുകൂടി നേരത്തെ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ മറന്നു കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് തുറക്കാം, നമ്മളെ ടൈം കാത്തുക്കേണ്ടതില്ല. ഓരോ നാടുകളിലും അത് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് അസ്തമയ സമയമാണ് ഇതിന്റെ കണക്ക്. സൂര്യൻ നമ്മളിൽ നിന്ന് മറഞ്ഞുപോയാൽ നമുക്ക് നോമ്പ് തുറക്കാം. അത് ഓരോ നാടുകളിൽ നിന്ന് സൂര്യൻ മറയുന്നത് വ്യത്യസ്ത സമയത്തായിരിക്കും. ബന്ധപ്പെട്ട അഥവാ അസ്തമയ സമയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മസലകൾ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ട ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയ മറുപടിയുമാണ് പറയുന്നത്. ഒന്ന്, ചോദ്യം ഇതാണ്, ഇദാ അഫ്തർ സായിം, ഒരാൾ നോമ്പ് തുറന്നു, സുമ അഖ്ലഅത്തി ത്വാഇറത്തു ബിഹി, പിന്നീട് അയാൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു, ഫ്ലൈറ്റ് എടുത്തു, ഫറഅ ശംസ ലം തഗ്റു, അയാൾ ആകാശത്തെത്തിയപ്പോൾ അതാ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെ? നമ്മൾ ഫ്ലൈറ്റ് യാത്ര നടത്തിയ ആളുകൾക്ക് അറിയാൻ പറ്റും, നല്ല വെളിച്ചത്തോടുകൂടി ആകാശത്തുള്ള സമയത്ത് പെട്ടെന്ന് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഒന്നാകെ എയർപോർട്ട് ഇരുട്ടായിരിക്കും. കാരണം ആകാശത്തുള്ള സമയം അത് മാറ്റമാണ്, അവിടെ ഇരുട്ടാവാൻ കുറച്ചും കൂടി ടൈം എടുക്കും, നേരെ തിരിച്ചും ഉണ്ടാകും. നമ്മളിങ്ങനെ ഇരുട്ടത്തുനിന്ന് മുകളിലേക്ക് പൊന്തിയാൽ അവിടെ ഇരുട്ടായിട്ടുണ്ടാവുകയില്ല, അവിടെ ചിലപ്പോൾ നല്ല ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാൻ സാധിക്കും, അസറിന് ശേഷമുള്ള ആ സമയത്തുള്ള സൂര്യനെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അസ്തമിച്ചതിന് ശേഷം ഫ്ലൈറ്റ് കയറി, അതായത് ഒരാൾ എയർപോർട്ടിൽ നിന്ന് നോമ്പ് തുറന്നു എന്ന് വിചാരിക്കുക, ഫ്ലൈറ്റ് ഉടനെ ടേക്ക് ഓഫ് ചെയ്തു, അപ്പോഴത് ആകാശത്ത് വീണ്ടും വെളിച്ചം കാണുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് പിന്നീട് തുടരേണ്ടതില്ല, കാരണം അവന്റെ ഹക്കിലുള്ള നോമ്പ് അവൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം തന്നെ ആ രൂപത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാം. ഇനി ഒരാൾ നേരെ തിരിച്ചുണ്ടാകാം, എങ്ങനെയാണത്? ഒരാൾ ഫ്ലൈറ്റിലാണുള്ളത്, അവൻ ഇറങ്ങാൻ പോകുന്നത് കോഴിക്കോടാണ് എന്ന് വിചാരിക്കുക. കോഴിക്കോടുള്ള ടൈം നോക്കുന്ന സമയത്ത് അവൻ കണ്ടു സൂര്യൻ അസ്തമിക്കുന്നത് 6:37 മഗ്രിബിന്റെ സമയം അതാണ്. അവൻ ആകാശത്ത് 6:37 ആയിട്ടും അവൻ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ സമയം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് തുറക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ 6:37 ആയിട്ടുണ്ടല്ലോ, ടൈം അന്ന് കയ്യിലുണ്ടാകും, ഇന്ത്യൻ ടൈം, കേരളയുടെ ടൈം അവന്റെ കയ്യിലുണ്ടാകും. അത് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ നോമ്പ് തുറക്കാൻ പാടില്ല. കാരണം അവൻ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉറൂബു ശംസ് അവന്റെ ഹക്കിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒന്നുകിൽ അവൻ ഇറങ്ങി ആ സമയം ഇരുട്ട് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ആ നോമ്പ് തുറക്കണം. സൂര്യനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവൻ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന കാര്യമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം, ചില നാടുകളിൽ ദൈർഘ്യമേറിയ പകലുകളും കുറഞ്ഞ രാത്രികളും ഉണ്ടാകാറുണ്ട് അല്ലെ? ചില ജർമ്മനിയിലൊക്കെ അങ്ങനെ ഉണ്ടോ? ചില നാടുകളിലൊക്കെ ഉണ്ട്, കാനഡ പോലത്തെ സ്ഥലങ്ങളിൽ ഒക്കെ അങ്ങനെയുണ്ട്. ചിലപ്പോ 18 പകലായിരിക്കും, അങ്ങനെയുള്ള നാടുകളുണ്ട്. അതിനേക്കാളും കൂടുതലുള്ള നാടുണ്ടായിരുന്നു,
ഇരുപത് മണിക്കൂർ 21 മണിക്കൂറൊക്കെ ചിലപ്പോ ചില നാട്ടിൽ ഇരുട്ടായിരിക്കും, പകലായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത് എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവർ പൂർണ്ണമായിട്ട് തന്നെ നോമ്പെടുക്കണം. അഥവാ അവർക്ക് തുലൂൽ ഫജർ എപ്പോഴാണോ അപ്പോൾ ആരംഭിക്കണം, ഉറൂബ് ശംസ് എപ്പോഴാണോ അത്രയും ദൈർഘ്യം ഉണ്ടാവും. 16, 17, 18, 19 അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. 20 മണിക്കൂർ നോമ്പ്, അതിനുശേഷം മഗ്രിബ് വരും, ഉടനെ തന്നെ ഐഷ വരും, തറാവീ കഴിഞ്ഞ് ഉടനെ തന്നെ അത്തായം വെച്ച് പിറ്റേ ദിവസം നോമ്പ് തുടങ്ങി, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുഴുവൻ നേരവും നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാൾക്ക് തീരെ സാധിക്കുന്നില്ല, ഇത്രയും ദൈർഘ്യമേറിയ ദിനങ്ങളായതിനാൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ തീരെ സാധിക്കുന്നില്ല എങ്കിൽ അവർ പറയുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് മറ്റ് ആ നാടുകളിൽ തന്നെ ചിലപ്പോൾ പകലിന്റെ ദൈർഘ്യം കുറയുന്ന സമയങ്ങൾ ഉണ്ടാകും. ചില മാസങ്ങൾ 1, 2, 3 മാസങ്ങളൊക്കെ കഴിഞ്ഞാൽ മാറും. അപ്പോൾ അവർക്ക് ആ സമയത്തേക്ക് നോമ്പ് മാറ്റിവെക്കാവുന്നതാണ്. ആർക്കാണ് തീരെ കഴിയുന്നില്ല, ഇത്രയും നേരം 18, 19 മണിക്കൂർ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ തീരെ ആരോഗ്യം കൊണ്ട് വയ്യാത്ത ആളുകൾക്ക് അത് പറ്റും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അസൽ അവർ ആ പകൽ മുഴുവനും നോമ്പെടുക്കുക എന്നാണ്. ഇനി വേറെ ചില രാജ്യങ്ങളുണ്ട്, അവിടെ മാസങ്ങളോളം പകലായിരിക്കും. കേട്ടിട്ടുണ്ട് അങ്ങനെ, മാസങ്ങളോളം സൂര്യൻ അസ്തമിക്കുകയില്ല, എല്ലാ ദിവസവും പകൽ, ഫുൾ ടൈം പകൽ. അങ്ങനെയുള്ള നാടുകളുണ്ട്, ആർട്ടിക് ഒക്കെ പോലെയുള്ള, മനുഷ്യന്മാർ അധികം താമസം കുറവാണ് അങ്ങനെയുള്ള നാടുകളിൽ. അങ്ങനെയുള്ള നാടുകളുണ്ട്, അവിടെ ചിലപ്പോൾ 4, 5 മാസമൊക്കെ മുഴുവൻ പകലായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് മുഴുവൻ ഇരുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കണക്കാക്കാനാണ് പറഞ്ഞത്. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാല് അവസാന കാലത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു ദിവസം 40 ദിവസത്തെ ദൈർഘ്യം ഉണ്ടാകും, 40 വർഷത്തത്, പിന്നീട് 40 ദിവസത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസത്തെ കുറിച്ച്. അപ്പൊ അതിൽ നിന്നുമാണ് പണ്ഡിതന്മാർ ഇതിന്റെ ഹുക്കും ഇസ്തിമ്പാത്ത് ചെയ്തത്. അപ്പൊ അവർ അത് കണക്കാക്കണം എന്ന് പറഞ്ഞു. ഓരോ അതിലോ 40 വർഷത്തിൽ 5 നിസ്കാരം മാത്രം നിസ്കരിച്ചാൽ പോരാ, അതിൽ ഓരോ ദിവസം മാറി വരുന്നത് അങ്ങനെ കണക്കാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവരും ചെയ്യേണ്ടത്, ഇവർ കണക്കാക്കണം. എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നു തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കുന്നത്, എങ്ങനെയാണ് സൂര്യൻ അതുപോലെ തുലൂൽ ഫജർ ഉണ്ടാകുന്നത് എന്നത് നോക്കുക. അഖ്റബുൽ ബിലാദ് ഇലൈ, അതിന് ഏറ്റവും അടുത്ത നാട് ഏതാണെന്ന് നോക്കുക. അപ്പൊ എല്ലാ നാട്ടിലും അങ്ങനെയല്ലല്ലോ, അതിനോട് ഏറ്റവും അടുത്ത നാട്ടിൽ സൂര്യൻ കൃത്യമായി ഉദിക്കുകയും കൃത്യമായി അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ നാട് അവരുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുക, അത് പാലിക്കുക എന്നാണ് അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് അവരുടെ രാവിലത്തെ ഒരു സമയം അവർ നിശ്ചയിക്കും. അപ്പോൾ ചിലപ്പോൾ പകൽ തന്നെ ആയിരിക്കും. അപ്പൊ അവർ ആ പകലിന്റെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും, ആ തൊട്ട് മുമ്പായിട്ട് അവർ അത്താഴമൊക്കെ അവസാനിപ്പിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കും. പിന്നീട് ആ പകൽ തന്നെ ആയിരിക്കും, അസ്തമയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ സമയം അവരെ തൊട്ടടുത്ത രാജ്യത്തുള്ള സമയം ഈ ടൈമിലാണ് മഗ്രിബ് വരേണ്ടത്. അപ്പൊ ആ ടൈമിൽ അവർ നോമ്പ് തുറക്കും, ആ ടൈമിൽ ശേഷമാണ് അവർ മഗ്രിബ് നിസ്കരിക്കുക. അതേപോലെ ഒരു ടൈം കണക്കാക്കിയിട്ടാണ് ഇഷ നിസ്കരിക്കുക ഒക്കെ, നിസ്കാരവും അങ്ങനെ തന്നെയാണ് അവർ കണക്കാക്കുക. അങ്ങനെയുള്ള നാടുകൾ ഉണ്ട്. അപ്പൊ ആ നാടുകളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇൻഷാ അല്ലാ സഹോദരങ്ങളെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള അർക്കാനു സിയാമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അഥവാ അതിൽ രണ്ട് കാര്യമാണ് പഠിച്ചത്. ഒന്ന്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മുഴുവൻ നമ്മൾ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അത് ഇസ്തിആബ് സമനിൽ ഇംസാഖ്, അത് തുലൂഉൽ ഫജർ മുതൽ ഉറൂബ് ശംസ് വരെ, പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ എന്നും പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില മസ്അലകളും മനസ്സിലാക്കി. ഇനി നോമ്പ് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാനുള്ള അതിന്റെ നിബന്ധനകളുണ്ട്, ഷുറൂത്തു സൗമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കണം. അതേപോലെ നോമ്പിന് ചില സുന്നത്തുകളും ആദാബുകളും മര്യാദകളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമൊക്കെ നമുക്കിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷമാണ് റമദാനുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ചില മസ്അലകളും, അതുപോലെ റമദാൻ മാസത്തിൽ ആർക്കൊക്കെയാണ് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ളത്, അതുപോലെ പൊതുവെ ഏതൊരു നോമ്പും അത് എങ്ങനെയാണ്, അത് മുറിയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, നോമ്പിൽ സുന്നത്തായ കാര്യങ്ങൾ എന്ത്, നോമ്പിൽ കറാഹത്തായ കാര്യങ്ങൾ എന്ത്, ഹറാമായ കാര്യങ്ങൾ എന്ത് പോലെയുള്ള മറ്റു മസ്അലകളെല്ലാം ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തആല അവന്റെ ദീൻ ഇഖ്ലാസോടുകൂടി
പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി ഇത്തിബാ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.